ஆடியன்ஸ். ചേച്ചി ഒന്നും മിണ്ടായിരുന്നേ, പീറ്റർ ചേട്ടൻ ഒന്ന് സമാധാനായിട്ട് തോക്കട്ടെ. നീ കളിക്കണേ കളിയട, നീ കളി, ഞാൻ നീക്കി വിടെ. അയ്യോ പോയി. ഞാൻ കളിക്കാം, ഒന്ന് സമയം എന്താ? കൂടിയിട്ട് നല്ല കളിയിലാണല്ലോ. ഇന്ന് ടി ഡി പി പാർട്ടി തോറ്റ. ഈ ആഴ്ചയിലെ അഞ്ചാമത്തെ തോൽവി. വലിയ കഷ്ടമാണ്. ഒരു കളി തുടങ്ങണ മുമ്പ് എല്ലാരും കൂട്ടം ചേർന്നിരുന്ന് ആക്രമിക്കുകയാണ് തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം. കുറെ കിടന്ന് എന്നെ വിളിച്ചുണർത്തിട്ട് കളിക്കാൻ വന്നിട്ട് കളിക്കാൻ പറയാ പറഞ്ഞവരും പോണവരും ഒക്കെ കുറ്റപ്പെടുത്തേ. നീ കളിച്ചോ? ഞാൻ കളിക്കില്ല, എനിക്ക് ഇന്ന് കളിക്കാനുള്ള മൂഡ് പോയി. ഇല്ല ഞാൻ കളിക്കില്ല. നിങ്ങളെ കുടുംബം കുഞ്ഞു പിള്ളേരെ പോലെ വന്നൊരു ചായ എടുക്കട്ടെ. സോറി പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഈ വഴക്കിട്ട് കിടക്കണ? ചായ വേണ്ട, പാലും വേണ്ട, ഒന്നും വേണ്ട. പോന്നല്ലേ, വാ. ചുമ്മാ ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ അല്ലേ? താങ്കൾ ഒരു ഉണക്ക ചെസ് കളിയുടെ പേരിൽ എന്നെ എന്റെ പാർട്ടിയും അതിശയവെച്ച കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. അതെപ്പോഴും തമാശക്ക് ഞങ്ങൾ ക്ലീറ്റോനെ കളിയാക്കാം. നിനക്ക് തമാശ അടിക്കാൻ പറ്റിയ ആളുകളല്ലേ എന്റെ അപ്പുക്കുട്ട സാറൊക്കെ. നടരാജനെ പറഞ്ഞു അത് സഹിക്കും ഞാൻ, പക്ഷെ അപ്പുക്കുട്ട സാറിന് ആര് പറഞ്ഞാലും ഞാൻ സഹിക്കൂല. സോറി. ഓ വേണ്ട, നീ പോ, നീ നിന്റെ ആങ്ങളെ പോയി സപ്പോർട്ട് ചെയ്താ മതി. എനിക്ക് ആങ്ങളെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ക്ലീറ്റോ. പിന്നെ എനിക്ക് ആരും വേണ്ട. നിങ്ങൾക്കെല്ലാം ഞാൻ പറയല്ലേ, ഞാൻ എനിക്ക് എന്റെ പാർട്ടി, എന്റെ അണികളും, എന്റെ അപ്പുകുട്ട സാറും ഒക്കെ ഉണ്ട്. എപ്പോഴും ചെസ് കളിക്കുമ്പോഴും ഇങ്ങനെ തന്നെ എല്ലാരും കൂടെ ചേർന്നിട്ട് കളിക്കാൻ വരണ്ട. കളിക്കുന്നതിന് മര്യാദ കളിക്കണ്ടേ? അല്ല കളിച്ച് വരണം. ഞാൻ ഈ കളിച്ച് വരുമ്പോ അതിനിടയ്ക്ക് അതിനു മുമ്പേ കള്ളക്കളിയും കളിച്ചു. സോറി. വേണ്ട വേണ്ട. സോറി. വേണ്ട തങ്ക, മതി. ഇല്ല എനിക്ക് വിഷമം വരും. എനിക്ക് വേണ്ട നിന്റെ ചായ. വിഷം കലക്കി താനിക്ക് എന്നാ ഞാൻ ഇച്ചിരി പാലും വെള്ളം എടുത്തരട്ടെ. നല്ലോണം മധുരമൊക്കെ ഇട്ട്. ഞാൻ നിനക്ക് ആരായിരുന്നു? എപ്പോഴും കളി കളിക്കുമ്പോ എന്നെ കുറ്റപ്പെടുത്തും പറയില്ല. ഇനി ഒരിക്കലും പറയില്ല. സത്യം. പാലും വെള്ളം എടുക്കട്ടെ. പറയില്ലല്ലോ. നല്ലോണം മധുരം വേണോ കുറച്ച് മധുരം? ചെറിയ മധുരം. കൊള്ളാം.